ഹായ്, ഐ ആം വിനീത ബിജു. ബ്രിട്സ് അക്കാഡമിയുടെ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി സർവേയും ഫാക്കൽറ്റിയാണ്. എന്താണ് ക്വാണ്ടിറ്റി സർവേ? ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരു ദിവസമെങ്കിലും ഒരു റീലെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കാണാറുണ്ട്. എന്താണ് ക്വാണ്ടിറ്റി സർവേ എന്ന് അറിയാതെ തന്നെ ഒരുപാട് ആൾക്കാർ ആ കോഴ്സസ് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിതവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റീസ്, ഏതൊക്കെ മേഖലകളിലാണ് നമ്മുടെ ജോലി സാധ്യതകൾ? അതായത് എലിജിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT, ഡിപ്ലോമ, BTech എന്ന്, അല്ലെങ്കിൽ MTech കഴിഞ്ഞിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ കോഴ്സസ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഈ ഒരു ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ പ്രയോജനമുള്ളൂ. ഇത് പഠിച്ച് അതിന് വേണ്ട ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആ പ്രാക്ടിക്കൽ സ്കിൽസിലൂടെ നമുക്ക് കിട്ടുന്നത് എസ്റ്റിമേഷൻ എഞ്ചിനീയർ, പ്രൊജക്റ്റ് എഞ്ചിനീയർ, കോസ്റ്റ് എഞ്ചിനീയർ, പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയർ, പ്ലാനിങ് എഞ്ചിനീയർ. ദെയർഫോർ പ്രൊജക്റ്റ് എഞ്ചിനീയർ ആൻഡ് സൈറ്റ് എഞ്ചിനീയറും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. കാരണം ഈ ഒരു സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ സൈറ്റ് സൂപ്പർവൈസറെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഫ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു ഫ്രഷറായിട്ടുള്ള കുട്ടി തിയറിക്കൽ ബേസിൽ പഠിച്ചിറങ്ങി വന്നാൽ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവന് എന്ത് സാലറി കിട്ടും, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന കാര്യം എന്താണ് എന്ന് അവന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്കിൽസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ബ്ലിറ്റ്സ് അക്കാഡമി ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള ഒരു 3-മന്ത് പാക്കേജ്, ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാനുവലായിട്ടും എക്സലായിട്ടും ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറായിട്ടുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മാനുവലായിട്ട് നമ്മൾ ഈ കോഴ്സസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ യൂസബിളാകുന്നത് സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൈറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ജോലി ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കാര്യങ്ങൾ മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കണം. നമ്മൾ മാനുവലായിട്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജ്, അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ കേപ്പബിലിറ്റീസ്, വർക്കേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി, അല്ലെ വർക്കേഴ്സിനെ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെ എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇത് എക്സലിലേക്കും ഒരു സോഫ്റ്റ്വെയറിലേക്കും പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡിംഗ് ആയി, കോഴ്സ് കുറച്ചുകൂടെ അപ്ഗ്രേഡിംഗ് ആയതുപോലെ തന്നെ നമ്മളും അപ്ഗ്രേഡ് ആകുകയാണ്. കാരണം അതനുസരിച്ചുള്ള ഒരു സാലറി പാക്കേജ് വരെ നമുക്കുണ്ട്. ഇതിനകത്ത് ബ്ലിറ്റ്സ് അക്കാഡമി ഉൾപ്പെടുത്തിയിരിക്കുന്ന സിലബസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈപ്പ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ, ഡീറ്റെയിൽഡ് എസ്റ്റിമേഷനിലൂടെ നമ്മൾ റേറ്റ് അനാലിസിസ് ചെയ്യുന്നു, മെറ്റീരിയൽസ് കോസ്റ്റ് വാലുവേഷൻ ചെയ്യുന്നു, ലേബർ കോസ്റ്റ് വാലുവേഷൻ ചെയ്യുന്നു, റേറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. അത് അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈറ്റ് മാനേജ്മെൻറ്റായി. അതിനുശേഷം വരുന്നതെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള പ്രാക്ടിക്കൽ ഡ്രോയിങ് വെച്ചുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൻ്റെ ബാർഗനിങ് ഷെഡ്യൂൾ ചെയ്യുക ടോപ്പിക്സാണ്. ആ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നതിലൂടെ സൈറ്റിൽ ചെന്ന് നമ്മൾ ബില്ല് തയ്യാറാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബില്ലിംഗ് എഞ്ചിനീയർ എന്നുള്ള ഒരു സോഴ്സ് ഇവിടെ ഓപ്പണായി അല്ലേ. ബില്ലിംഗ് എഞ്ചിനീയർ എന്നുള്ള ആ ഒരു സോഴ്സ് ഓപ്പണായപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്ഡ് ആയിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതിലൂടെ തന്നെ ബാർബെൻഡിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്സ് വരുന്നത് സെപ്റ്റിക് ടാങ്ക് ആൻഡ് മാൻഹോൾ. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇനി എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, ബിൽഡിംഗ് പാറ്റേൺ ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഇനിയും നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് എഞ്ചിനീയറിംഗ്. റോഡ് എഞ്ചിനീയറിങ്ങിനോട് തന്നെ കണക്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് കൾവേർട്ടേഴ്സ് ആൻഡ് ബ്രിഡ്ജസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ജോലി സാധ്യതകൾ ഉറപ്പായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബ്ലിറ്റ്സ് അക്കാഡമി, റൈറ്റ് ചോയ്സ് ഫോർ ബ്രൈറ്റ് ഫ്യൂച്ചർ.